ചോദ്യോത്തരവേള. ചോദ്യം നമ്പർ 121, ശ്രീമതി കെ കെ രമ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, എ ആൻഡ് ബി കെ എസ് ആർ ടി സിയെ വിഭജിച്ച് കെസിറ്റ് എന്ന പേരിൽ ഒരു ഗതാഗത കമ്പനി രൂപീകരിച്ചിട്ടില്ല. കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക, കിഫ്ബി ലോൺ മുഖാന്തരം പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും വാങ്ങുന്ന പുതിയ ബസ്സുകൾ, നിലവിലെ ദീർഘദൂര ബസ്സുകൾ എന്നിവ ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനത്തിന് കീഴിൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതവുമായി വാഹന വ്യൂഹങ്ങളുടെ നവീകരണവും ആധുനികവൽക്കരണവും എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ച 50 കോടി രൂപ വിനിയോഗിച്ച് ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനായി 116 ബസ്സുകൾ വാങ്ങുകയുണ്ടായി. ഇത്തരത്തിൽ ലഭ്യമാക്കിയ ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ പേരിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളുടെ നടത്തിപ്പിനായി കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങൾ ചേർത്തിട്ടുണ്ട് സർ. 20 സെമി പ്രീമിയം ഫുള്ളി ബിൽറ്റ് എ സി സ്ലീപ്പർ എ സി സീറ്റർ ബസ്സുകളും 8 പ്രീമിയം ക്ലാസ് ഫുള്ളി ബിൽറ്റ് മൾട്ടി ആക്സിഡ് എ സി സ്ലീപ്പർ ബസ്സുകളും 88 ഫുള്ളി ബിൽറ്റ് നോൺ എ സി എയർ സസ്പെൻഷൻ ബസ്സുകളുമാണ്. സർ, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് 10 വർഷത്തേക്കുള്ള ഒരു താൽക്കാലിക കമ്പനിയാണ്. ആയതിനാൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ എല്ലാ നിയമനങ്ങളും കരാർ അടിസ്ഥാനത്തിൽ മാത്രമാണ്. യാതൊരു വിധത്തിലും സ്ഥിര നിയമനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. മാനേജ്മെന്റ് തലത്തിലുള്ള പുതിയ 5 തസ്തികകൾ 5 വർഷത്തെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനാണ് സർക്കാർ ഉത്തരവ് പ്രകാരം അനുമതി ലഭിച്ചിട്ടുണ്ട്. ബസ് ഓടിക്കുന്നതിനാവശ്യമായ ഡ്രൈവർക്കും കണ്ടക്ടർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയോഗിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 489 ഡ്രൈവർക്കും കണ്ടക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. സർ, സി ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കാനാണ് സ്വിഫ്റ്റ് രൂപീകരിച്ചത്. ഈ ബസ്സുകളിൽ നിന്നുള്ള വരുമാനം കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കുന്നത്. ശ്രീമതി കെ കെ രമ. സർ, കെ സ്വിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് നാളുകളേറെയായിട്ടും കെ എസ് ആർ ടി സിയിലെ സർവീസുകൾ വർദ്ധിപ്പിക്കുകയോ പുതിയവ പുനരുജ്ജീവന പദ്ധതികൾ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം കെ എസ് ആർ ടി സിയിൽ ലാഭത്തിലോടിയിരുന്ന ദീർഘദൂര റൂട്ടുകൾ കെ സ്വിഫ്റ്റിനായി പിടിച്ചെടുത്തതോടെ ഈ റൂട്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ജീവനക്കാർ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങേണ്ട സാഹചര്യമാണ്. ഇത് കോർപ്പറേഷനെ സ്വാഭാവികമായ അടച്ചുപൂട്ടിലേക്ക് നയിക്കുമോ? ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ലാഭത്തിലാക്കാൻ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക? സർ, കെ എസ് ആർ ടി സിയെ ലാഭത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ. കെ സ്വിഫ്റ്റ് എന്നൊരു കമ്പനി കെ എസ് ആർ ടി സിക്കില്ല, കെ എസ് ആർ ടി സി സ്വിഫ്റ്റാണുള്ളത്. സർ, ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ആവറേജ് സാലറി പെർ പേഴ്സൺ 34,723 രൂപയാണെങ്കിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ആവറേജ് സാലറി പെർ പേഴ്സൺ 13,786 രൂപ, ഏതാണ്ട് മൂന്നിലൊന്നാണ് സർ. സർ, അതുപോലെ ക്രൂ വേജസ് പെർ കിലോമീറ്റർ കെ എസ് ആർ ടി സിക്ക് 17.90 രൂപയാണെങ്കിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് വെറും 5.09 രൂപയാണ്. സർ, ക്രൂ പ്രൊഡക്ടിവിറ്റി, അതായത് കിലോമീറ്റർ റൺ ബൈ എ ക്രൂ, അത് കെ എസ് ആർ ടി സിയിൽ 1,940 കിലോമീറ്റർ പെർ പേഴ്സൺ ആണെങ്കിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ 2,780 ആണ്. സർ, ഇങ്ങനെ നോക്കിയാൽ അതുപോലെ തന്നെ ആവറേജ് ബസ് യൂട്ടിലൈസേഷൻ കെ എസ് ആർ ടി സിയുടേത് 340 കിലോമീറ്റർ ഓടുമ്പോൾ കെ എസ് ആർ ടി സ്വിഫ്റ്റിൻ്റെ 492 കിലോമീറ്റർ ഓടുകയാണ്. ഇങ്ങനെ നമ്മളൊരു മെച്ചപ്പെട്ടൊരു സംവിധാനം കൊണ്ടുവരുന്നത് ഭാവിയിൽ കെ എസ് ആർ ടി സിക്ക് ഗുണകരമാകുന്നതിന് വേണ്ടി മാത്രമാണ്. കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ എല്ലാ ലാഭവും അസറ്റ്സും എല്ലാം 10 വർഷം കഴിയുമ്പോൾ കെ എസ് ആർ ടി സിയിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ നിലവിലുള്ള സംവിധാനമനുസരിച്ച് കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം നിലവിലുള്ള സ്റ്റാഫ് ബസ് റേഷ്യോ,
വളരെ കൂടുതലാണ്. കർണാടകത്തെക്കാൾ കർണാടകത്തിൽ 4.93 ആണെങ്കിൽ ഇവിടെ കേരളത്തിൽ 6.93, നാഷണൽ ആവറേജ് 5.5. അങ്ങനെ മാത്രമല്ല സാർ, ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള യൂണിയനുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ അനുസരിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു സ്ഥാപനത്തിലും ഉണ്ടാക്കാത്ത വിധത്തിൽ സാധാരണഗതിയിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് സംസ്ഥാന ഭാരവാഹികളായ രണ്ടോ മൂന്നോ പേർക്കാണ്. സാർ, കെ എസ് ആർ ടി സിയിൽ ഒരു യൂണിറ്റിൽ യൂണിയനുകൾക്ക് മൂന്ന് പേർക്ക് വീതം പ്രൊട്ടക്ഷൻ. ഏതാണ്ടൊരു 400 പേർക്കാണ് കെ എസ് ആർ ടി സിയിൽ യൂണിയൻ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്താൽ സാർ എങ്ങനെയാണ് സാർ യൂണിയൻ യൂണിറ്റ് തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? എന്ത് ചെയ്താലും അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് സാർ. യൂണിറ്റ് തലത്തിൽ പ്രൊട്ടക്ഷനുള്ള കേരളത്തിലെ ഏക സ്ഥാപനമാണ് കെ എസ് ആർ ടി സി. അത് അംഗീകൃത യൂണിയനുകൾക്ക് എല്ലാം ഉണ്ടാ പ്രൊട്ടക്ഷൻ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ, അത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ചർച്ചകൾ ഉടനെ ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും ഇപ്പം നിലവിലുള്ള സംവിധാനത്തിൽ കെ എസ് ആർ ടി സിയിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് അഴിച്ചു പണിയുക അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്നുള്ള സ്വതന്ത്ര കമ്പനി രൂപീകരിച്ച് കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നവീകരണ പ്രവർത്തനം നടത്തിക്കുന്നത്. കെ എസ് ആർ ടി സ്വിഫ്റ്റിൽ പരിപൂർണമായിട്ട് കോൺട്രാക്ട് ബേസിലാണ് വേതനം. വളരെ ഡ്രൈവർക്കാണെങ്കിൽ ഒരു 8 മണിക്കൂർ ഓടുന്നതിന് 715 രൂപയേ ഉള്ളൂ സാർ. ഒരു മണിക്കൂർ അധികം ഓടിയാൽ 75-100 രൂപ അധികം ഉള്ളൂ. അപ്പോൾ ഇത്തരം വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സ്വിഫ്റ്റിൽ തൊഴിലാളികൾ എടുക്കുന്നത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ. ഇങ്ങനെയല്ലാതെ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെ കെ എസ് ആർ ടി സിയിൽ നിലനിർത്താൻ മറ്റു മാർഗങ്ങൾ, എന്തായാലും 10 ആണ്ടുകളായല്ലോ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല സാർ. രണ്ടാമത്തെ ചോദ്യം സാർ, കെ സ്വിഫ്റ്റിന് വേണ്ടി 700 പുതിയ സി എൻ ജി ബസ്സുകൾ വാങ്ങാൻ തീരുമാനമുണ്ടായതായി അറിയുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും സി എൻ ജി ബസ്സുകൾ നഷ്ടമെന്ന് കരുതി ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇരട്ടി എണ്ണം ഡീസൽ ബസ്സുകൾ വാങ്ങാവുന്ന വില കൊടുത്ത് സി എൻ ജി ബസ്സുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാർ, നമുക്കിവിടെ സി എൻ ജി പമ്പുകളും സുലഭമല്ല. പുതുതായി വാങ്ങുന്ന ബസ്സുകൾക്ക് സി എൻ ജി ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് സാർ? സാർ, അടുത്ത ചോദ്യം സി എൻ ജിയെ കുറിച്ചാണ്. ഇത് സ്വിഫ്റ്റിനെ കുറിച്ചാണ്. അതിൽ ആൻസർ ചെയ്താൽ മതിയോ? അതോ ഇപ്പോൾ ആൻസർ ചെയ്യാം? അല്ല, അടുത്ത ചോദ്യത്തിന് പറയാനുള്ള ഉത്തരം അടുത്ത ചോദ്യത്തിൽ നൽകുക. ഇതിലെ ഉത്തരം പറയാനുണ്ടെങ്കിൽ ഇതിലെ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, സി എൻ ജിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിന്റെ ചോദ്യമാണ് ചോദിച്ചത്. സ്വിഫ്റ്റിന് വേണ്ടി സി എൻ ജി ബസ്സുകള് 700 ബസ്സുകൾ വാങ്ങാനുള്ള ഒരു തീരുമാനം അടുത്ത കാലത്ത് എടുത്തെങ്കിലും സാർ, അന്ന് നമ്മള് തീരുമാനമെടുക്കുമ്പോൾ സി എൻ ജിയുടെ വില എന്ന് പറയുന്നത്, ഇതിന്റെ നിർദ്ദേശം വരുമ്പോൾ സി എൻ ജിയുടെ വില 54 രൂപ 62 പൈസയായിരുന്നു 2021 ഡിസംബറിൽ. സാർ, 6 മാസം കഴിഞ്ഞപ്പോൾ സി എൻ ജിയുടെ വില 83 രൂപയായി. അതായത് 6 മാസം കൊണ്ട് സി എൻ ജിക്ക് വർദ്ധിച്ചത് 30 രൂപയാണ് പെർ കെ ജി. അതേസമയം ഡീസലിന് ഈ പീരീഡിൽ കാലയളവിൽ വർദ്ധിച്ച് വെറും 12 രൂപയാണ് സാർ. സാർ, ഇങ്ങനെ നോക്കുമ്പോൾ സി എൻ ജിയുടെ ഇപ്പോഴത്തെ ക്രമാതീതമായ വില വർധനവ് കാണുമ്പോൾ നമ്മളിതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് 54 രൂപയായിരുന്നു, ഇപ്പൊ 83 രൂപ 84 രൂപയാവുന്നു. അപ്പൊ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ, എന്നാൽ നമ്മൾ ഈ പ്രപ്പോസൽ വരുമ്പോൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് സാർ, ഇപ്പോൾ ഞങ്ങൾ ഇതേക്കുറിച്ച് കുറെ കൂടി ഗൗരവമായി പരിശോധിക്കുകയാണ്. ഇത് സി എൻ ജിയിലേക്ക് മാറുമ്പോൾ ഡീസലിനെക്കാളും വിലയാണ് സി എൻ ജിക്ക് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് വളരെ നഷ്ടം. എന്ന് മാത്രമല്ല, അങ്ങ് പറഞ്ഞതുപോലെ സി എൻ ജി ബസ്സുകൾക്ക് അങ്ങനെ ഡീസൽ ബസ്സുകളെക്കാൾ ഇരട്ടി വിലയൊന്നുമില്ല. സി എൻ ജി ഇലക്ട്രിക് ഡീസൽ ബസ്സുകൾക്ക് ഒരു ആവറേജ് ഒരു 30-35 ലക്ഷം രൂപയാണെങ്കിൽ സി എൻ ജി ബസ്സുകൾക്ക് ഒരു 37 മുതൽ 40 ലക്ഷം വരെയാണ്. അങ്ങനെ ഇരട്ടി വിലയൊന്നുമില്ല. ഇലക്ട്രിക് ബസ്സുകൾക്കാണ് ഇരട്ടിയിൽ കൂടുതൽ വില വരുന്നത്. ശ്രീ ടി ജെ വിനോദ്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ തന്നെ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകളിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ബസ്സുകളുമാണ് ഇപ്പോൾ കെ സ്വിഫ്റ്റ് എന്ന കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയുടെ സ്വാഭാവിക മരണത്തിലേക്കാണ് ഗവൺമെന്റ് കെ എസ് ആർ ടി സിയെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. സാർ, എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു ഈ കെ എസ് ആർ ടി സിയിലെ കെ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർക്ക് 750 രൂപയാണ് സാലറി കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ എക്സ്പീരിയൻസ് ആയ ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാകാത്തത് മൂലം എത്ര ബസ്സുകൾ അപകടത്തിൽപ്പെട്ടു, എത്ര പേർ മരണപ്പെട്ടു, ഇതുമൂലം കെ സ്വിഫ്റ്റ് കമ്പനിക്ക് നാളെ ഇവരെ എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? സാർ, ഇതൊക്കെ ഒരു പെരിപ്പിച്ച് പറയുന്ന കണക്കുകളാണ്. സാർ, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പുതുതായി റോഡിലിറങ്ങിയപ്പോൾ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേക്ക് സാർ, സാർ കേരളത്തിൽ ബസ്സുകളുടെ അപകടത്തിന്റെ കണക്ക് നോക്കിയാൽ
കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെയും കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നതിന്റെ എണ്ണമാണ് ഏറ്റവും കുറവ് സ്വകാര്യ ബസ്സുകളുടെ അപകടങ്ങളുമായി തട്ടിഞ്ഞു നോക്കുമ്പോൾ. പക്ഷേ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു സംവിധാനം കേരളത്തിലെ സ്വകാര്യ ബസ്സുടമകളുടെ വരുമാനം കുറയുമെന്ന് കണ്ടപ്പോൾ അതുൾപ്പെടെ ചില ശക്തികൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനെതിരെ ഒരു ഒരു പ്രചരണവുമായി രംഗത്തുന്നു. സാർ, അതിന്റെ മിറർ ഒന്ന് തട്ടിയാൽ, ഉരഞ്ഞാൽ, സൈഡ് ഒന്ന് ഉരഞ്ഞാൽ ഫ്രണ്ട് പേജ് വാർത്തയാണ് സാർ, ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് സാർ. സാർ, കെ എസ് ആർ ടി സിയുടെ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒന്നോ രണ്ടോ സംഭവങ്ങളുണ്ടായി. കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ബസ് അപകടത്തിൽപ്പെട്ടപ്പോൾ പരിശോധിച്ചപ്പോൾ, ഇപ്പൊ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് പ്രത്യേകതയുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. ഈ ഓടിച്ചു പോകുന്ന ബസ്സിന്റെ ക്യാമറയിൽ കൂടി ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ എന്താ? കെ എസ് ആർ ടി സി ബസ് പോയ പാതയിലൂടെ, പോകേണ്ട വഴിയിലൂടെ എതിരെ വന്ന എതിർദിശയിലേക്ക് മറുവശത്തുകൂടെ പാതയിലൂടെ പോകേണ്ട ബസ് കാറ് ഇടിച്ച് വന്ന് ഇതിലേക്ക് വന്ന് കയറുന്ന കാഴ്ച ചാനലുകളിലെല്ലാം കണ്ടല്ലോ സാർ. ഇത് അവരിടിച്ചാലും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഒന്ന് തട്ടിയാലും വാർത്ത വരുന്നുണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇടിച്ചു എന്നുള്ളതാണ്. സാർ, വേറൊരു സംഭവം തൃശ്ശൂരിലുണ്ടായി. മുമ്പിലൂടെ പോയ ഒരു പിക്കപ്പ് വാൻ ഒരാളെ തട്ടിയിട്ടു റോഡിൽ, തൊട്ടു മുമ്പ് ഇവിടെ പോകുന്ന രാത്രിയാ, പിക്കപ്പ് വാൻ തട്ടിയിട്ട റോഡിലൂടെ പോകുന്ന ആളിന്റെ തൊട്ടുപുറയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പോയത്. സ്വാഭാവികമായിട്ടും ഒരു ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് പിന്നെ ഡിസ്റ്റൻസിൽ പോകുന്ന ഒരു വാഹനത്തിന് എത്ര ബ്രേക്ക് കിട്ടിയാലും നിൽക്കൂല. വളരെ ഹൈവേയിലൂടെ പോകുന്ന വാഹനത്തിന് നമുക്കറിയാമല്ലോ തട്ടിയിട്ട ഫ്രണ്ട്. പക്ഷേ തട്ടിയിട്ടത് പിക്കപ്പ് വാൻ, വാർത്ത വന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ പേരിൽ. സാർ, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ നമ്മളിങ്ങനെ എടുത്തു പിടിച്ച് ആഘോഷിക്കാൻ തുടങ്ങുകയും വിമർശിക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ ഈ പൊതുമേഖല സാർ എങ്ങനെയാണ് സാർ നന്നാകുക? അതുകൊണ്ട് നമുക്കെങ്കിലും ഒരു ചിന്ത വേണ്ടേ? ഇത് ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നെക്കാളും പ്രഗത്ഭനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഭരിച്ചിട്ട് നമ്മൾ ഈ അവസ്ഥയിലല്ലേ എത്തിയത്. എന്നിട്ട് ഇപ്പം അതിനൊന്ന് നന്നാക്കിയെടുക്കാൻ അദ്ദേഹം പറയില്ല. അദ്ദേഹം ഈ ചോദ്യമൊന്നും ചോദിക്കുകയില്ല. അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് സാർ ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. അല്ലല്ല, അദ്ദേഹത്തിന് സാർ അദ്ദേഹത്തിന് ഞാൻ മനഃപൂർവ്വം അവസരം കൊടുത്തതാണ് സാർ. സാർ, അതുകൊണ്ട് സാർ ഇത് നമ്മളെ സമയത്തോളം കെ എസ് ആർ ടി സി നന്നാക്കേണ്ടത് പൊതുവായിട്ട് എല്ലാവരുടെയും ആവശ്യമാണ് സാർ. സാർ, യൂണിയനുകൾ നിലനിൽക്കേണ്ട യൂണിയനുകളുടെ ആവശ്യം, തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ലഭിക്കേണ്ട തൊഴിലാളികളുടെ ആവശ്യം. പക്ഷെ കെ എസ് ആർ ടി സി നിലനിൽക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണന. അത് നിലനിർത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മൾ. ശ്രീമതി ഉമ തോമസ്. സർ, കെ സിഫ്റ്റ് സ്വകാര്യ കമ്പനിയാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഗ്യാരേജും ഫെസിലിറ്റീസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കെ എസ് ആർ ടി സിക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റുകൾ എങ്ങനെയാണ് മറ്റൊരു കമ്പനിയുടെ ബസ്സുകൾ ഉപയോഗിക്കുന്നത്? ആരെല്ലാമാണ് ഇതിൻ്റെ ഡയറക്ടർമാർ? ഒന്ന് വിശദമാക്കാം. സർ, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഒരു സ്വകാര്യ കമ്പനിയല്ല. ഇത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് കമ്പനിയാണ്. ഇത് സ്വകാര്യ കമ്പനിയാണെന്നുള്ള തെറ്റായ വാർത്ത നമ്മൾ തന്നെ പ്രചരിപ്പിക്കരുത്. ഇതിന്റെ ഡയറക്ടർമാരെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റാണ്. ഇതിന്റെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ സി എം ഡി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ സി എം ഡി ആണ്. കെ എസ് ആർ ടി സിയുടെ പിന്നെ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും പ്രൊഫഷണൽസും അടങ്ങുന്നത് മാത്രമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഡയറക്ടർമാർ. ഇതൊരു സ്വകാര്യ കമ്പനിയെ ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് പല ആക്ഷേപങ്ങളും ഈ കെ എസ് ആർ ടി സിക്കെതിരെ പലരും ഉന്നയിക്കുന്നത്. അത്തരം കെണിയിൽ നമ്മളും പെട്ടുപോകരുത്. ശ്രീ കെ പി കുഞ്ഞാമുദൂട്ടി മാസ്റ്റർ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട റീട്രഞ്ച്ഡ് എംപ്ലോയീസ് എംപാനൽ ജീവനക്കാരെ കെ ഷിഫ്റ്റിൽ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമോ? സാർ, വീണ്ടും പറയുന്നു, ഇത് കെ സ്വിഫ്റ്റ് അല്ല, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആണ് സാർ. അല്ലല്ല, അത് തെറ്റായിട്ട് വായിച്ച കെ എസ് എങ്ങനെയാണ്? അതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചൊവ്വേ പരസ്യം വായിക്കാത്തതുകൊണ്ടാണ് അത്. അത് കെ സ്വിഫ്റ്റ് ഇദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആ പരസ്യം അങ്ങ് കണ്ടത് സാർ. എന്തായാലും സാർ, സാർ നമ്മുടെ എംപാനലുകാരെ സംബന്ധിച്ചിടത്തോളം പരസ്യം വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണം സാർ. സാർ 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 എംപാനലുകാരൻ, സാർ എംപാനലുകാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ അദ്ദേഹം ചോദിച്ചത്. എംപാനൽ ജീവനക്കാരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്, ഒരു ലക്ഷ്യവും കെ എസ് ആർ ടി സ്വിഫ്റ്റ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം നമ്മൾ ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു പ്രഥമ പരിഗണന കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ, ഹൈക്കോടതിയുടെ നിലപാട് ഇതിന് പ്രതികൂലമാണ്.
പ്രതികൂലമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചു. വളഞ്ഞ വഴിയിലൂടെ എംപാനലുകാരെ കയറ്റാൻ രൂപീകരിക്കുന്നതാണ് KSRTC സ്വിഫ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. അതേസമയം KSRTC സ്വിഫ്റ്റ് എന്നുള്ളത് അനിവാര്യമായതുകൊണ്ട് അത്തരം തടസ്സങ്ങളുടെ മുമ്പിൽ KSRTC സ്വിഫ്റ്റ് നിലച്ചു പോകരുത്, അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാതെ പോരുന്നുള്ളതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ ആ ഒരു ലക്ഷ്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്നതെ മാറ്റിവെച്ചു. എന്നാൽ KSRTC സ്വിഫ്റ്റിൽ തൊഴിലാളികളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുമ്പോൾ അർഹരായ ഏതെങ്കിലും എംപാനൽ ജീവനക്കാരനുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുന്നതിന് പ്രഥമ പരിഗണന കൊടുക്കുന്നുണ്ട്. അങ്ങനെ എംപാനൽ ജീവനക്കാർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവർ കം കണ്ടക്ടർമാർ എംപാനലിൽ കുറവാണ് സർ. എന്നാൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ എംപാനൽ ജീവനക്കാരെയും KSRTC സ്വിഫ്റ്റിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ, ഇവിടെ മന്ത്രി വ്യക്തമാക്കിയത്, ഉത്തരത്തിൽ വ്യക്തമാക്കിയത് ഇതൊരു സർക്കാർ ഇൻഡിപെൻഡന്റ് കമ്പനി എന്നാണ്. എനിക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ മനസ്സിലായിട്ടില്ല. സർക്കാർ ഇൻഡിപെൻഡന്റ് കമ്പനി സർ, ഇത് KSRTC ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മളെല്ലാവരും തൊഴിൽ സ്ഥിരത ഇല്ലായ്മ ഉണ്ടാക്കുന്ന പുതിയ കോർപ്പറേറ്റ് നയത്തെ, കോർപ്പറേറ്റ് ശൈലിയെ രൂക്ഷമായി വിമർശിക്കുന്ന ആളുകളാണ്. ഇവിടെ ഉണ്ടായത് എന്താണ്? KSRTC എന്നുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ലാഭകരമായ ദീർഘദൂര സർവീസുകളെ മാറ്റി ഒരു കമ്പനി രൂപീകരിക്കുന്നു, എന്നിട്ട് അവിടെ നിയമിക്കുന്നത് മുഴുവൻ കരാർ തൊഴിലാളികളെ, ഈ സ്ഥിരതയില്ലാത്ത കരാർ തൊഴിലാളികളെ. എന്നിട്ട് മന്ത്രി അഭിമാനത്തോടു കൂടി പറയുന്നു 34,000 രൂപ പെർ ലേബറിന് കൊടുത്തിരുന്ന, തൊഴിലാളിക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് അതിപ്പോൾ 13,000 രൂപയാക്കി കുറച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്രയും തൊഴിലാളി വിരുദ്ധമായ, തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ദുർബലപ്പെടുത്തി തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കുന്ന ഈ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നയമാണോ? സാർ, ഇത് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര കമ്പനിയാണ്. സർക്കാരാണ് ഇതിൻ്റെ ഡയറക്ടർമാരെ നിശ്ചയിക്കുന്നത്. പിന്നെ അങ്ങ് ചോദിച്ചു, ഈ സാർ KSRTC നിലനിന്നാലല്ലേ സാർ തൊഴിലാളികളുള്ളൂ, ഇവിടെ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കണ്ടേ സാർ? അങ്ങ് ചോദിച്ചു, സാർ KSRTC നിയമിക്കുന്നത് വണ്ടി ഓടിക്കുന്നത് മുതലാളിമാരല്ല സാർ, അവിടെ ജോലി ചെയ്യുന്നതും തൊഴിലാളികളാണ് സാർ. ഇന്നത്തെ വേതന സേവന വേതന വ്യവസ്ഥ വെച്ചുകൊണ്ട് KSRTC മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ മറ്റേ വർത്തമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാർ? ഈ KSRTC നിലനിൽക്കേണ്ട സാർ? സാർ KSRTC നിലനിൽപ്പാണ് നമ്മുടെ പ്രധാനം. പൊതുജന കോടിക്കണക്കിന് ജനങ്ങൾക്ക് പൊതുഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം സാർ. മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ളതാണ്. മറ്റ് തൊഴിലാളികളുടെ വേതനത്തിനും സ്ഥിരതയ്ക്കുമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് വേറെ മാർഗങ്ങളുണ്ടാക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിലെ 14,000,000 കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരുക്കേണ്ടി വരുന്ന പൊതുഗതാഗത സംവിധാനത്തെ നമുക്ക് തുലയ്ക്കാൻ കഴിയുമോ സാർ? അതിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം. എന്ന് മാത്രമല്ല, KSRTC സ്വിഫ്റ്റിലൂടെ ഉണ്ടാക്കുന്ന മുഴുവൻ വരുമാനവും മുഴുവൻ അസറ്റ്സും 10 വർഷം കഴിയുമ്പോൾ ആ ലാഭവും എല്ലാം KSRTC തിരിച്ചു വരുന്നതോടുകൂടി KSRTC കൂടുതൽ ശക്തിപ്പെടുകയാണ് സാർ. ഈ ഒരു കാലഘട്ടത്തിൽ KSRTC തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ടതുകൊണ്ടാണ് KSRTC സ്വിഫ്റ്റ് രൂപീകരിക്കുന്നത്. ദീർഘദൂര സർവീസിന് മാത്രമല്ല സാർ, കിഫ്ബി പോലുള്ള ഏജൻസികൾ ഫണ്ട് ചെയ്യുന്ന ബസ്സുകൾ ഉപയോഗിച്ച് നഷ്ടത്തിലോടുന്ന KSRTC സിറ്റി ബസ്സുകളും അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുകൾ പോലും KSRTC സ്വിഫ്റ്റ് ഓടിച്ച് ലാഭത്തിലാക്കാൻ പരിശ്രമിക്കുക. അതുകൊണ്ട് ലാഭത്തിലോടുന്ന റൂട്ടുകൾ മാത്രമെടുത്ത് KSRTC സ്വിഫ്റ്റ് ഓടിക്കുകയും നഷ്ടത്തിലോടുന്ന റൂട്ടുകളെല്ലാം KSRTC ധാരണ വേണ്ട. ഇപ്പോൾ സിറ്റി സർക്കുലർ സാർ, സിറ്റി സർക്കുലറിലേക്ക് പുതിയ 50 ഇലക്ട്രിക് ബസ്സുകൾ, KSRTC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് KSRTC സ്വന്തമായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത്. പണ്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഭീമമായ നഷ്ടത്തിൽ, അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ വാങ്ങുന്നത് ആദ്യമായിട്ടാണ് സാർ. സിറ്റി സർക്കുലറിൽ ഇപ്പോൾ അങ്ങനെ നമുക്കൊരു ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യ കാലങ്ങളിൽ 1,000 പേർ മാത്രം യാത്ര ചെയ്യുന്ന സിറ്റി സർക്കുലറിൽ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ 28,000 പേര് യാത്ര ചെയ്തിരിക്കുന്നു. വലിയ മാറ്റമല്ല സാർ. സാർ, ഇതിലേക്ക് നമ്മളിപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ KSRTC സ്വിഫ്റ്റിൻ്റെ കീഴിൽ സിറ്റി സർക്കുലറിലേക്ക് വരികയാണ്. അപ്പോൾ ദീർഘദൂര ലാഭം കിട്ടുന്നത് മാത്രമല്ല, ഇതും പൊതുവേ ഇതിൻ്റെ ഒരു മെച്ചപ്പെട്ട സേവനം കൊടുക്കുക, ലാഭകരമാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ KSRTC സ്വിഫ്റ്റ് രൂപീകരിച്ച ഒരു സ്വകാര്യ ഏർപ്പാടെന്നുള്ള ധാരണ മാറ്റണം. ശ്രീ KE വിജയൻ സാർ,
കോവിഡ് കാലയളവിൽ നമ്മുടെ ബസ് സർവീസുകൾ വല്ലാതെ കെ എസ് ആർ ടി സി കട്ട് ചെയ്തിരുന്നു. ലാഭകരമായി ഓടുന്ന മേഖലകൾ പോലും പിന്നീട് ബസ്സുകൾ ഓടുന്നില്ല എന്ന നിലയുണ്ട്. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഒരു യൂണിറ്റാണ് തൊട്ടിൽപ്പാലം ഡിപ്പോ. ജനങ്ങളുടെ ഒരു ആഗ്രഹ അഭിലാഷത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥലം സൗജന്യമായി നൽകിയതാണ് 2 ഏക്കർ. ഇപ്പോൾ ഈ ഗ്യാരേജും ഓഫീസുകളൊക്കെ മാറുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. എല്ലാ മാസവും MLA നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ, ട്രേഡ് യൂണിയനുകൾ എല്ലാവരുടെയും മോണിറ്ററിംഗ് കമ്മിറ്റി കൃത്യമായി ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം വലിയ തോതിൽ ബസ്സുകൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ മലയോര മേഖലയിൽ നിന്ന് നമ്മുടെ തൊഴിലാളികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, രോഗികൾ എന്നിവരൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ KSRTC ബസ്സാണ്. അപ്പോൾ അതിലേതെങ്കിലും റൂട്ടിന് ലാഭം കുറവുണ്ടെങ്കിൽ അത്യാവശ്യ സമയത്ത് രാവിലെ വൈകിട്ട് എന്ന നിലയ്ക്കെങ്കിലും ഈ മേഖലകളിലേക്ക് ബസ് ഓടിക്കണ്ടേ സാർ, ഒരു സർവീസ് എന്ന നിലയ്ക്ക്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് മന്ത്രിയോട് സൂചിപ്പിക്കാൻ. സാർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള റൂട്ടുകളിലെ ഒരു ബസ് സർവീസ് പോലും നിർത്തിരുന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, അല്ല ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, കേൾക്കണ്ടേ സിദ്ദിഖ്, ഞാൻ മന്ത്രി മറുപടി പറയല്ലേ പറഞ്ഞോട്ടെ. സഭയിൽ ഇതിനൊരു രീതിയുണ്ട്, കൂട്ടത്തോടെ എല്ലാവരും കൂടി അങ്ങ് പറയണോ സാർ? സാർ, അതായത് കോവിഡിന് മുമ്പ് 28 മുതൽ 30 ലക്ഷം വരെ യാത്രക്കാരാണ് KSRTC ബസ്സിനെ ആശ്രയിച്ചിരുന്നത്. സാർ, കോവിഡിന് ശേഷം വെറും 18 ലക്ഷം യാത്ര, ഏതാണ്ട് പകുതി അല്ലെങ്കിൽ ഒരു മൂന്നിലുണ്ട്, മൂന്നിലൊന്ന് യാത്രക്കാർ പിന്മാറി. സാർ സാർ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പല ബസ്സുകളും നേരത്തെയുള്ള വരുമാനമില്ല. ഞങ്ങളിപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറയുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത്, റൂട്ടുകൾ കട്ട് ചെയ്യുന്നത് ഏത് ചുമ്മാ എന്തിൻ്റെങ്കിലും ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല, ഒരു EPKM നോക്കിയിട്ടാണ്, ഏണിംഗ് പെർ കിലോമീറ്റർ. വസ്തുത ഓരോ ബസ്സിൻ്റെയും ഓരോ റൂട്ടിൻ്റെയും ശാസ്ത്രീയമായ അവലോകനം ചെയ്ത് അങ്ങനെ സാർ ഡീസലിന് പോലും പൈസ കിട്ടാത്ത, പണം കണ്ടെത്താൻ കഴിയാത്ത സർവീസുകൾ, റൂട്ടുകൾ നമുക്ക് ഓടിക്കാൻ കഴിയില്ല നമുക്ക് സാർ. അങ്ങനെ MLA മാർക്കും പൊതു നമ്മുടെ ലോക്കൽ ബോഡികൾക്കും താല്പര്യമുണ്ടെങ്കിൽ സാർ എന്ത് നഷ്ടം സഹിച്ചും KSRTC ഓടാൻ തയ്യാറാണ്. ഗ്രാമവണ്ടി പദ്ധതിയിൽ അംഗമായാൽ മതി, ഏത് റൂട്ടിലേക്കും ബസ് തരാൻ KSRTC തയ്യാറാണ്.